ഏഴര വയസ്സുകാരി ജുഹാനയ്ക്ക് വേണ്ടിയുള്ളതാണ് ഈ റംസാൻ കാലത്ത് ഹസീന എന്ന പ്രവാസിയുടെ പ്രാർത്ഥനകൾ. അപൂർവ രോഗമായ റെഡ് സിൻഡ്രോം ബാധിച്ച് സംസാരിക്കാതായ ജുഹാനയുടെ കെയർ ടേക്കറാണ് ഹസീന. കഴിഞ്ഞ 15 വർഷമായി ഒരു കുടുംബാംഗത്തെ പോലെ ഹസീനയുടെ നോമ്പുകാലം ഈ വീട്ടിലാണ്. അവരുടെ ആത്മബന്ധത്തിന്റെ കഥ കേൾക്കാം. ഉമ്മയുടെ ഒരു ഇതുപോലെ ഞാൻ കാത്തിരുന്നിട്ട് കിട്ടിയ മോളാണിത്. ശരിക്കും ഇപ്പൊ ഞാൻ ഒരു വല്യമ്മയാണ്, പക്ഷെ ഞാൻ വല്യമ്മ ആയത് എപ്പോഴാന്ന് ചോദിച്ചാൽ മോള് ജനിച്ചപ്പോഴാണ്. അപ്പൊ എനിക്കെപ്പോഴും ഒരു വല്യമ്മയുടെ ഒരു ഫീലും ഇവര് എനിക്ക് മക്കളെ ഒരു ഫീലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നോമ്പ് എനിക്ക് ഒരു വേറൊരു മതസ്ഥര വീട്ടിലാണ് അല്ലെങ്കിൽ ഇവര് ക്രിസ്ത്യാനിയാണ് ഞാൻ ഓരോ കൂടെയാണെന്ന് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തില്ല. ഇടയ്ക്കും വരും എടുക്കാറുണ്ട് നോമ്പിന്റെ കൂടെ തന്നെ ഞങ്ങൾ ഒരുമിച്ചെടുക്കും. സത്യം പറഞ്ഞ ശരിക്കിന്റെ വീട് തന്നെയാണ് ഇത്. ഞാൻ അവിടെ ഒരു ജോലിക്കാരിയാണ് അല്ലെങ്കിൽ മോളെ നോക്കുന്ന ആളാണ് അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. വർഷമായി ജെനിയുടെയും ജെറിയുടെയും വീട്ടിലാണ് ഹസീനയുടെ നോമ്പ്. അന്ന് ജോലിക്കെത്തിയതാണ്. ഇന്ന് ജോലിക്കാരി മാത്രമല്ല ഹസീന. റെഡ് സിൻഡ്രോം എന്ന അപൂർവ രോഗം ബാധിച്ച ജൊഹാനയുടെ എല്ലാമെല്ലാമാണ് ഇവർ. രണ്ടര വയസ്സിലാണ് ജൊഹാനയ്ക്ക് രോഗം കണ്ടെത്തിയത്. കുട്ടികൾ അതുവരെ നേടിയ വളർച്ചയുടെ ഓരോ ഘട്ടവും പതിയെ പതിയെ ഇല്ലാതാവുന്നതാണ് ഈ രോഗം, സംസാരശേഷി ഉൾപ്പെടെ. ഇപ്പോൾ 7.5 വയസ്സ്. ഏറ്റവും വലിയ പ്രാർത്ഥന മോള് ആദ്യം ഫസ്റ്റിലൊക്കെ മോള് സംസാരിക്കുമായിരുന്നല്ലോ, മോളെ അമ്മമ്മ എന്നാ വിളിക്കല്. അപ്പൊ മോളെ ആ ഒരു വിളി ഒന്നുകൂടി കേൾക്കാൻ എപ്പോഴും ഇപ്പോഴും നിസ്കരിക്കും. എനിക്ക് ആ ഒരു തേട്ടം മാത്രമേ മോളൊന്നും കൂടി അങ്ങനെ ഒന്ന് വിളിച്ച് കേൾക്കണം. മുടങ്ങാതെ തെറപ്പി ഉൾപ്പെടെ ജൊഹാനയുടെ ജനിച്ചതു മുതലുള്ള ഓരോ കാര്യങ്ങളിലും ഹസീന ഒപ്പമുണ്ട്. ആ പിന്തുണയ്ക്ക് ആദരവും ഏറ്റുവാങ്ങി ഹസീന. സങ്കടങ്ങളൊക്കെ ഉന്നയിച്ചിരിക്കുക, പക്ഷേ മോളുടെ കാര്യത്തിലോട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ സങ്കടങ്ങളൊക്കെ മാറ്റി വെച്ച് മോൾക്ക് എന്താണ് സന്തോഷം അതിനനുസരിച്ച് നമ്മൾ ഒരുങ്ങി തിരിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഹസീനയെ പോലെ 30 കൊല്ലം പ്രവാസിയായിരുന്നു ഹസീനയുടെ ഉമ്മയും. 4 വർഷം മുൻപ് മരിച്ചുപോയി. മരിക്കണ വരെ ഉമ്മക്ക് ഒരാഗ്രഹമായിരുന്നു സ്വന്തം വീട്ടിൽ താമസിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ എല്ലാ നോമ്പും ഓരോ നോമ്പ് വരുമ്പോൾ ഞാൻ പറയും അടുത്ത പെരുന്നാള് നമ്മൾ പുതിയ വീട്ടിലാണ്. പക്ഷേ ഉമ്മ പോകുമ്പോൾ അത് സാധിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായി, നിങ്ങളെ പേര് വെച്ച് ഞാനൊരു വീട് വെക്കും. ഒരു ഫോട്ടോ ഉമ്മൻ്റെ ഒരു ഫോട്ടോ വീട് വെച്ച് അവിടെ ഉമ്മൻ്റെ ഒരു ഫോട്ടോ വരച്ച് വെക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം. സ്വന്തം വേദനകൾക്കിടയിലും മറ്റുള്ളവരുടെ സന്തോഷത്തിനായി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുടേത് കൂടിയാണല്ലോ നോമ്പുകാലം. ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്.